السلام عليكم ورحمة الله وبركاته പ്രിയരേ ഏവർക്കും ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ പ്രാർത്ഥന നിർഭരമായ മനസ്സോടെ ആരാധന നിരതരായി നിയമങ്ങൾ പാലിച്ചുകൊണ്ട് പെരുന്നാൾ ആഘോഷം ധന്യമാക്കാൻ അള്ളാഹു നമ്മെ തുണക്കുമാറാവട്ടെ നമ്മുടെ ആഘോഷങ്ങളെല്ലാം ആരാധനയാണ് ആരാധനയാവണം പ്രാർത്ഥനയാവണം അമിതമായ കളി ചിരികളോ വിനോദങ്ങളോ അല്ല അതിരുകടന്ന ആഘോഷാനന്ദങ്ങളുമല്ല മതകീയ അതിർവരമ്പുകൾക്കകത്ത് നിന്നുകൊണ്ട് നല്ല ആഘോഷമാണ് പ്രാർത്ഥനയാണ് നമ്മുടെ പെരുന്നാൾ പ്രാർത്ഥനകൾക്ക് ഏറ്റവും പ്രാധാന്യമുള്ള സമയമാണ് പെരുന്നാൾ ദിനം പ്രത്യേകിച്ച് പെരുന്നാൾ രാത്രി മാസപ്പിറവി കണ്ടയിടം മുതൽക്ക് തക്ബീർ ചൊല്ലണം രാത്രിയിൽ പ്രത്യേക നിസ്കാരമൊന്നും സുന്നത്തായി പറയുന്നില്ല എങ്കിലും സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിക്കാം ദിക്റും സലാത്തും ദുആയിലുമായി കഴിഞ്ഞുകൂടാം രാത്രിയുടെ യാമങ്ങൾ ഉറക്കൊഴിക്കണമെന്നാണ് ഉറക്കൊഴിച്ച് ആരാധനകൾ ചെയ്യണമെന്നാണ് നന്മകൾ അനുവർത്തിക്കണമെന്നാണ് മഹത്തുക്കൾ പഠിപ്പിച്ചിട്ടുള്ളത് മുഴുവൻ സമയവും ഉറക്കൊഴിക്കാൻ കഴിയുമില്ല എങ്കിൽ ഭൂരിഭാഗം സമയമെങ്കിലും ആവണം അതുമല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു മണിക്കൂറെങ്കിലും ആരാധന നിരതരാവണം ഇമാം നബവി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട് പെരുന്നാൾ രാത്രിയിൽ ഉറക്കൊഴിച്ച് ആരാധനയിൽ മുഴുകുന്നവരുടെ ഹൃദയം മരിക്കുകയില്ല ഹൃദയം ചത്തുപോവുകയില്ല എന്ന് ആ ഹൃദയം എപ്പോഴും പ്രകാശപൂരിതമായിരിക്കും അള്ളാഹുവിൻ്റെ സ്മരണയിൽ ധന്യമായിരിക്കും ഭൗതിക ഭ്രമം ആ ഹൃദയത്തെ ചതിക്കുകയില്ല ആ ഹൃദയം ആ നിലക്ക് മരിക്കുകയില്ല എന്ന് ഇമാം നബവി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട് നമ്മുടെ എല്ലാ യൂണിറ്റിലും ദുആ സംഗമങ്ങൾ നടക്കട്ടെ ഓൺലൈൻ വഴിയെങ്കിലും ദുആയിലായിക്കൊണ്ട് ഒരുമിച്ച് കൂടാൻ നമുക്ക് സാധിക്കുമല്ലോ അതുപോലെ വീടുകളിൽ സഹോദര സഹോദരിമാർ ആരാധനയിൽ കഴിയട്ടെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് 100 തവണ ചൊല്ലിക്കടിഞ്ഞ് അതിനെ മരണപ്പെട്ടു പോയവർക്ക് നമ്മുടെ മാതാപിതാക്കന്മാരോ കൂട്ടുകുടുംബാദികളോ ഉസ്താദുമാരോ ആരൊക്കെ മരണപ്പെട്ടു പോയോ അവർക്കൊക്കെ ഹദിയ ചെയ്താൽ അവർക്ക് വലിയ സന്തോഷമുണ്ടാവും അവർ നമുക്ക് വേണ്ടി അള്ളാഹുവിങ്കൽ ഷഫാഅത്ത് ചെയ്യും സുപാർശ ചെയ്യും നമുക്ക് സ്വർഗം അവർ ചോദിച്ചു വാങ്ങിത്തരും മഹാന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് 100 തവണ ചിലർ പണ്ഡിതന്മാർ പറയുന്നത് 300 തവണ ഓതണമെന്നാണ് അതുപോലെ പെരുന്നാൾ നിസ്കാരത്തിൻ്റെ മുമ്പായിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാ വഹ്ദഹു ലാ ശരീക ലാ റുഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീത്തു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാ വഹ്ദഹു ലാ ശരീക ലാ ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീത്തു വഹുവ ഹയ്യുൻ ലാ യമൂത്ത് ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ എന്ന് 400 തവണ ചൊല്ലിക്കഴിഞ്ഞാൽ സ്വർഗത്തിൽ അത് ചൊല്ലിയവർക്ക് വേണ്ടി പട്ടണം നിർമ്മിക്കപ്പെടും വൃക്ഷങ്ങൾ അവർക്ക് വേണ്ടി അവിടെ നട്ടുപിടിപ്പിക്കും ഹൂറികൾ ധാരാളം ഹൂറികൾ അവർക്ക് ലഭിക്കും മഹാന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പെരുന്നാൾ ദിനത്തിൽ സുബ്ഹിക്ക് ശേഷം 100 തവണ ഇസ്തിഗ്ഫാർ ചൊല്ലുക അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന് ചൊല്ലുക പെരുന്നാൾ നിസ്കാര ശേഷം ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും എന്ന ആയത്ത് 2 ആയത്ത് സൂറത്തു തൗബയിലെ അവസാനത്തെ 2 ആയത്ത് ചൊല്ലി 7 തവണ ചൊല്ലിയാൽ ബദിരരാവുകയില്ല എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു ഇങ്ങനെ സൽക്രമങ്ങൾ കൊണ്ട് ധന്യമാക്കുക ഈ രാവും പകലും സക്കാത്ത് കൊടുക്കാൻ മറന്നു പോവണ്ട നിസ്കാരത്തിൻ്റെ മുമ്പായിക്കൊണ്ട് അക്കാര്യം നിർവഹിക്കണം നിസ്കാരത്തിന് പോവേണ്ടത് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചുകൊണ്ടാവൽ സുന്നത്താണ് ചെറിയ പെരുന്നാളിന് അങ്ങനെയുള്ള സുന്നത്തുകളും നല്ല നല്ല കാര്യങ്ങളുമൊക്കെ ചെയ്തുകൊണ്ട് ഈ പെരുന്നാൾ ആഘോഷം അള്ളാഹുവിൻ്റെ പ്രീതിയിലും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊരുത്തത്തിലുമാവണം അള്ളാഹു അതിന് നമ്മെ തുണക്കുമാറാവട്ടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുകയാണ്
അമ്പിൽ നിന്ന് വഫാത്തായി പോയ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെയും മറ്റും എല്ലാവരും ഓർക്കുക. അവർക്ക് വേണ്ടി പ്രത്യേകമായി സൽക്രമങ്ങൾ ചെയ്ത് ഹദിയ ചെയ്യുക. പ്രത്യേകമായിട്ട് ഒരു കാര്യം കൂടി പറയട്ടെ, റമദാൻ മാസത്തിലെ കിസ് മത്സരം, ICF നടത്തിയ കിസ് മത്സരത്തിൽ വിജയികളായവർ രണ്ടാം റാങ്ക് മുഹമ്മദ് ഹബീബ് അല്ലൈൻ മുഹമ്മദ് ഹബീബിനാണ്, അതുപോലെ മൂന്നാം റാങ്ക് നജില അബ്ദുള്ള അല്ലൈൻ അവർക്കുമാണ്. അള്ളാഹു തആല അവർക്ക് അറിവും നല്ല വിവരവും നൽകി നല്ല കുട്ടികളായി, അച്ചടക്കമുള്ള അനുസരണയുള്ള കുട്ടികളായി അള്ളാഹു അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും കൊടുക്കുമാറാവട്ടെ. അവർക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഇനിയും ജീവിതത്തിൽ ഒരുപാട് വിജയങ്ങളും സന്തോഷങ്ങളും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുമാറാവട്ടെ. അതുപോലെ നമ്മുടെ എല്ലാ മക്കൾക്കും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാവിധ സന്തോഷങ്ങളും അറിവുകളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ദീനിനും ദുനിയാവിനും ആഖിറത്തിനും ഉപകാരപ്പെടുന്ന മക്കളാക്കുമാറാവട്ടെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.